കളിക്കളത്തിൽ മാന്ത്രികത സൃഷ്ടിക്കുന്ന ലയണൽ മെസ്സിയെ അറിയാത്തവർ വളരെ വിരളമായിരിക്കും. ഫാക്ടറി തൊഴിലാളിയുടെയും തൂപ്പുകാരിയുടെയും മകനായി ജനിച്ച് ഇന്ന് 400 ദശലക്ഷം ഡോളർ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ലോകമെമ്പാടും ആരാധകരുള്ള ലയണൽ മെസ്സിയുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. 3000 കോടി ആസ്തിയുള്ള ഇദ്ദേഹത്തിന് നിരവധി മണിമാളികകളുണ്ട്. ലോകത്ത് ഇന്നേ വരെ പലർക്കും ഇല്ലാത്ത തരത്തിലുള്ള ബംഗ്ലാവുകളാണ് അതിലോരോന്നും. അതിനൊരു കാരണമുണ്ട്. ലോക പ്രശസ്തരായ ആർക്കിടെക്റ്റുകളാണ് ഈ ബംഗ്ലാവുകളുടെ എല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത്. സ്പാനിഷ് ആർക്കിടെക്റ്റായ ലൂയി ഡിഗാറോയുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള ഇനിയും പണിതീരാത്ത ബംഗ്ലാവാണ് അതിൽ ഏറ്റവും പ്രശസ്തമായത്. ഇതിലെ സത്യാവസ്ഥ എന്തെന്നാൽ ഇതിന്റെ ഡിസൈൻ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. എങ്കിലും ഇതിന്റെ ബ്ലൂ പ്രിന്റും കൺസെപ്റ്റ് ഇമേജുകളുമാണ് ഇപ്പോൾ പ്രശസ്തി ആർജിച്ചിരിക്കുന്നത്. ഡിഗാറിഡോ ഒരു കടുത്ത ഫുട്ബോൾ ആരാധകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഫുട്ബോളിന്റെ ആകൃതിയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പ്രകൃതിയുമായി വളരെ ഇണങ്ങി നിൽക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഘടന രൂപീകരിച്ചിട്ടുള്ളത്. സീറോ എക്കോ ഹൗസ് എന്ന പേരുള്ള ഈ ബംഗ്ലാവിന് 8.2 മില്യൺ ഡോളറാണ് വില വരുന്നത്. അതായത് 55 കോടി രൂപ. നമ്പർ 2, സെൻട്രൽ ബാഴ്സലോണയുടെ തൊട്ടുപുറത്തായി സ്ഥിതി ചെയ്യുന്ന മെഡിറ്ററേനിയൻ തീമിൽ നിർമ്മിച്ച ഈ ബംഗ്ലാവ് വളരെ പ്രശസ്തമാണ്. 7 മില്യൺ ഡോളർ വില വരുന്ന ഈ ബംഗ്ലാവ് 2009 2 മില്യൺ ഡോളർ ചിലവഴിച്ചാണ് ഇദ്ദേഹം വാങ്ങിയത്. പിന്നീട് മില്യൺ കണക്കിന് രൂപ ചിലവഴിച്ചാണ് ഇന്നു കാണുന്ന തരത്തിൽ ആഡംബരം നിറഞ്ഞ ഒന്നാക്കി തീർത്തത്. വീട് വാങ്ങുന്ന സമയത്ത് തന്റെ ഭാര്യയും മക്കൾക്കുമൊപ്പം താമസിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. സ്വിമ്മിംഗ് പൂൾ, ജിം, സ്പാ എന്തിനേറെ, സിനിമാ തിയേറ്റർ വരെ ഈ ബംഗ്ലാവിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ ഒരു ചെറിയ സോക്കർ പിച്ചും ഈ വീടിനകത്തുണ്ട്. വീടിന് നൽകിയിട്ടുള്ള മെഡിറ്ററേനിയൻ തീം കണ്ടാൽ തന്നെ ഏതൊരാളും അറിയാതെ നോക്കി നിന്നു പോകും. തുറസായ ജനാലകൾ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ കറ്റാല മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാം. കൂടാതെ മെഡിറ്ററേനിയൻ കടലിന്റെ സാന്നിധ്യവുമാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. കൂടാതെ ആകർഷകമായ ഫ്ലോറും ഫർണിച്ചറുകളും അതിന്റെ ഭംഗി കൂട്ടുന്നു. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു ഫ്ലൈ സോണാണ്. അതായത് വിമാനത്തിന്റേതായ യാതൊരു ശബ്ദങ്ങളും ഇവിടെ കേൾക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്പർ 3, റൊസാരിയോ തെരുവിലെ മുത്തശ്ശിയുടെ കൊച്ചുമകന് റൊസാരിയോയിൽ ഒരു ബംഗ്ലാവ് ഉണ്ട്. അർജന്റീനയിലെ റൊസാരിയോയിലെ ഇദ്ദേഹത്തിന്റെ വീട് വളരെ പ്രശസ്തമാണ്. അവധികാലങ്ങളിൽ തന്റെ കുടുംബവുമായി സമയം ചെലവഴിക്കാൻ അധികവും അദ്ദേഹം എത്തുന്നത് ഇവിടേക്കാണ്. ഇതുകൂടാതെ റൊസാരിയോയിൽ മെസ്സിക്കു വേണ്ടി ഒരു സ്പോർട്സ് മ്യൂസിയവും അവിടുത്തെ ഗവൺമെന്റ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെസ്സിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും ആ മ്യൂസിയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയം തുടങ്ങിയ സമയത്ത് മെസ്സിക്കായി മാത്രം പണി കഴിപ്പിച്ചതാണെങ്കിലും പിന്നീട് മറ്റു പ്രശസ്തമായ അർജന്റീന സ്പോർട്സ് താരങ്ങളെ അവഗണിക്കുന്നത് ശരിയല്ല എന്ന് കണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. ഇത്തരത്തിൽ മണിമാളികകൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു നിശ്ചിത പങ്കും ഇവർ ചാരിറ്റിക്ക് വേണ്ടിയും ചെലവാക്കാറുണ്ട്. മെസ്സിയെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.